അബി ഫോയ്സ്. ആ തിരക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂറിസം ഇൻ കോർക്ക്. ഒരു വലിയ കോഫി പ്ലാന്റേഷനകത്ത് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ സ്വന്തമാക്കി തൻ്റെ ഭാര്യയുടെ പേരും ഈ വാട്ടർഫോൾസിന് ഇട്ടു. ജെസ്സി വാട്ടർഫോൾസ് എന്ന പേരിലായിരുന്നു ഈ വാട്ടർഫോൾസ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും സ്റ്റെപ്സ് ഇറങ്ങി ഈ വാട്ടർഫോളിന് താഴെ എത്തിയപ്പോൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു ഫീലൊക്കെ എനിക്ക് വന്നു. കാരണം മുന്നേ റീൽസിൽ കണ്ടിരുന്ന വാട്ടർഫോൾസ് ഇതുപോലെ ആയിരുന്നില്ല. സാരല്ല, നീ പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഈ പൊട്ടി തൂക്കുപാലം ഇതിൻ്റെ അടുത്ത് തന്നെ കാണട്ടു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റും ഉണ്ട് ഇവിടെ. ഈ ഒരു പ്രോപ്പർട്ടി ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ മൊത്തം കാട് മാത്രമായിരുന്നു അത്രേ. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് നരവന്ത എന്ന വ്യക്തി സർക്കാരിൽ നിന്നും ഈ ഒരു പ്രോപ്പർട്ടി കൈപ്പറ്റി ചുറ്റും കോഫി പ്ലാന്റേഷൻസൊക്കെ ആയി ഇതൊരു ടൂറിസം മേഖലയായിട്ട് മാറ്റുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം എനിക്കിത് വായിച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ കുറച്ച് വിക്കിപീഡിയയും പറഞ്ഞു തന്നു. അടുത്ത യാത്ര മണ്ടൽപ്പെട്ടിയിലേക്കാണ്. കുറുക്കിലങ്ങളെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു അത്.